അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഫജറിൻ്റെ തൊട്ട് മുമ്പ് ആർത്തവം അവസാനിച്ച സ്ത്രീ ശുദ്ധിയാകാതെ നോമ്പ് നോൽക്കാമോ, നോമ്പ് അനുഷ്ഠിക്കാമോ എന്നതാണ്. ഫജറിൻ്റെ തൊട്ട് മുമ്പ് ആർത്തവം നിലച്ചാൽ, ആർത്തം അവസാനിച്ചാൽ അവർക്ക് അവൾ നോമ്പ് അനുഷ്ഠിക്കണം, അവൾക്ക് അനുഷ്ഠിക്കാം, അവൾക്ക് നോമ്പ് നിർബന്ധമാകും. എന്നാൽ കുളിച്ച് ശുദ്ധിയാകുന്നത് സൂര്യോദയത്തിൻ്റെ മുമ്പ് കുളിച്ച് ശുദ്ധിയായി സുബ്ഹ് നമസ്കരിച്ചാൽ മതിയാകും. ഈ വിഷയത്തിൽ കുളി നിർബന്ധമാകുന്ന പുരുഷൻ്റെ വിധി തന്നെയാണ് ഇത്തരം ഘട്ടത്തിൽ സ്ത്രീയുടെയും സഹോദരിമാരുടെയും വിധികൾ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഒക്കെ റിപ്പോർട്ടിന് ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൻ യുസ്ബിഹു ജുനുബൻ മിൻ ജിമാഇൽ ഗൈറ ഇഹ്തിലാമിൻ ഉമ്മ യസൂമു ഫി റമളാൻ എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രജനന പ്രക്രിയയിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി കുളി നിർബന്ധമായ അവസ്ഥയിൽ ഫജ്ർ വരാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നോമ്പനുഷ്ഠിക്കുമായിരുന്നു, റമളാനിൽ തന്നെ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അപ്പോൾ കുളി നിർബന്ധമാകുന്ന ഒരു പുരുഷന് ഫജറിന് മുമ്പ് കുളിച്ച് ശുദ്ധിയാകണമെന്നില്ല, അവർക്ക് നോമ്പ് തുടങ്ങാം. എന്നാൽ സുബ്ഹ് നമസ്കാരത്തിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി സുബ്ഹ് നമസ്കരിക്കുക എന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ സ്ത്രീകളുടെയും പ്രഭാതത്തിന് ഫജറിനെ തൊട്ട് മുമ്പ് ആർത്തവം നിന്നാൽ ഉടനെ അവർ നോമ്പ് തുടങ്ങണം, അതവൾക്ക് നോമ്പ് നിർബന്ധമാകും. പിന്നീട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, തുലൂൽ ശംസിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി നമസ്കാരം നിർവഹിച്ചാൽ മതിയാകും. അല്ലാഹു അലം.